ജില്ലയിലെ ഹൈറേഞ്ച് മേഖലയിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു വന്യമൃഗശല്യത്താൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ നൽകണമെന്നും ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു ഇടുക്കി ഹൈറേഞ്ചിൽ കുടിയേറ്റ കാലത്തുപോലും ഇല്ലാതിരുന്ന വന്യമൃഗ വന്യമൃഗശല്യമാണ് ഇപ്പോഴുള്ളത് കാട്ടാന കാട്ടുപോത്ത് പുലി കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാട്ടാന ശല്യമാണ് ഏറ്റവും രൂക്ഷമായി നേരിടുന്നത് ഒറ്റതിരിഞ്ഞും കൂട്ടമായും എത്തുന്ന കാട്ടാനകൾ ഏക്കർ കണക്കിന് കൃഷിയിടവും നിരവധി വീടുകളും തകർത്തു മുപ്പത്തിയാറോളം മനുഷ്യജീവനുകളാണ് ഇതുവരെ ആനക്കലിയിൽ പൊലിഞ്ഞത് ഏറ്റവും കൂടുതൽ ഭീതി പരത്തുന്നത് വിവിധ മേഖലകളിലുള്ള പുലിയുടെ സാന്നിധ്യമാണ് മൂന്നാറിന്റെ വിവിധ മേഖലകളിലും വണ്ടിപ്പെരിയാറിലുമടക്കം പുലിയുടെ സ്ഥിരം സാന്നിധ്യമുണ്ട് നിരവധി വളർത്തുമൃഗങ്ങളെ ഇവ കടിച്ചു കൊല്ലുകയും ചെയ്തു കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ നെല്ലിമലയിലിറങ്ങിയ പുലിയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടിയിരുന്നു മൂന്നാറിൽ പശുവിനെ സ്ഥിരമായി കൊന്നു തിന്നിരുന്ന പുലിയെ കെണിവച്ചു പിടിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ വന്യമൃഗ വന്യമൃഗസംരക്ഷണത്തിന് വനവകുപ്പ് മുന്തിയ പരിഗണന നൽകുമ്പോഴും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ് വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിനും കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളുടെ ശല്യം വല്ലാതെ കൂടുന്നു അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ കാര്യമായിട്ടില്ല നഷ്ടപരിഹാരം കൊടുക്കാൻ സംവിധാനമില്ല ഇതെല്ലാം ഈ മേഖലയിൽ വലിയ ആശങ്കയാണ് ഗവൺമെൻറ് ഗൗരവമായത് കാണണം പുതിയ വനം മന്ത്രി തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ കുറച്ചുകൂടെ മനുഷ്യത്വപരമായ സമീപനം എടുക്കുന്ന ആളായിരിക്കണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വന്യജീവി പ്രതിരോധത്തിനായി ഓരോ ബഡ്ജറ്റിലും സർക്കാർ കോടികളാണ് നീക്കിവെക്കുന്നത് എന്നാൽ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി സോളാർ വേലികൾ നിർമ്മിക്കുന്നതിനും മറ്റു സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ഹൈറേഞ്ചിലെ കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ രാജകുമാരി